ആ മിനയിൽ അന്ന് രാത്രി നിങ്ങളവിടെ താമസിച്ച് ഇൻഷാ അള്ളാ മിനയിൽ അന്ന് താമസിക്കൽ സുന്നത്താണ്. എട്ടിൻ്റെ അന്ന് ദുൽഹിജ്ജ എട്ട്, 9-ാം തീയതി രാവിലെ നിങ്ങൾ അറഫയിലേക്ക് പുറപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് അറഫ ദിവസം. അവിടെയാണ് ആദം നബി അലൈഹിസ്സലാം ഭാര്യ ഹവ്വാ നേരത്തെ കുറേ കാലം വിട്ടു നിൽക്കേണ്ടി വന്നു. പിന്നീട് അവർ സമ്മേളിച്ചത് അവിടെയാണ്. ആ സമ്മേളിച്ച സ്ഥലത്തേക്കാണ് മനുഷ്യ ചരിത്രത്തിൻ്റെ, മാനവ സമൂഹത്തിൻ്റെ സാംസ്കാരികമായ മുന്നേറ്റത്തിൻ്റെ അടയാളം ഓർമ്മിച്ചുകൊണ്ട് നാം അവിടെ സമ്മേളിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് അവിടെ വിശ്വാസികൾ മനുഷ്യർ വരികയാണ്. അവരിൽ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, മുടിയുള്ളവർ, മുടിയില്ലാത്തവർ, പല ഭാഷകൾ സംസാരിക്കുന്നവർ, ആരോഗ്യമുള്ളവർ, ആരോഗ്യം കുറഞ്ഞവർ, രാജാക്കന്മാർ, മന്ത്രിമാർ, സാധാരണക്കാർ, ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാർ, വക്കീലുമാർ, എഞ്ചിനീയർമാർ, കർഷകന്മാർ, അങ്ങനെ വിവിധ തലങ്ങളിൽ ഉള്ള ആളുകൾ എല്ലാം ഒറ്റ സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ലോകത്തൊട്ടാകെ ഒരു ഇസ്ലാമിക ഭരണം വേണമെന്നല്ല. ഇസ്ലാം ഒരിക്കലും തന്നെ കേവല രാഷ്ട്രീയത്തെ ആഗ്രഹിക്കുന്നില്ല. ഭരണം എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആര് ഭരിച്ചാലും ശരി, അതോരോ സാഹചര്യമനുസരിച്ച് രൂപപ്പെടുന്ന നല്ല ഭരണങ്ങൾ, അത് നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രയാസമുള്ള അവസ്ഥകൾ ഒഴിവായി കിട്ടാനും പ്രാർത്ഥിക്കുക. നമ്മുടെ നിയ്യത്ത് അതൊന്നുമല്ല, നമ്മുടെ കൽബ് ശുദ്ധിയായി കിട്ടലാണ്. അതിനുവേണ്ടിയാണ് അറഫയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ കൽബിൻ്റെ ഉള്ളിൽ ഉള്ള അഹങ്കാരമോ അസൂയയോ പകയോ വിദ്വേഷമോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ലാത്ത ആരുമില്ല. അതൊന്നും മാറിക്കിട്ടി വിശാലമായൊരു മനസ്സ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു മനസ്സ്, ഒരേ സമയത്ത് ഖുർആൻ മുറുകെ പിടിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ, നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും മനുഷ്യരായി കാണാൻ, മതേതരത്വം ഇവിടെ നിലനിൽക്കാൻ, അച്ചടക്കത്തോടുകൂടി എല്ലാവരും യോജിച്ച് ജീവിക്കുന്നൊരു അവസ്ഥാവിശേഷം ഇന്ത്യയിൽ രൂപപ്പെടാൻ ആ അറഫയുടെ മണ്ണിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ പല പ്രയാസങ്ങളുണ്ട്, അയൽവാസികളുമായുള്ള ബന്ധങ്ങൾ വഷളായി കിടക്കുന്നതുണ്ട്, നമ്മളെ ബന്ധുക്കളുമായി സഹകരിക്കാത്ത വിഷയങ്ങളുണ്ട്, ചെറിയ ചില വിഷയങ്ങളുടെ പേരിൽ പിണങ്ങിക്കഴിയുന്നവരുണ്ട്. അതൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ തന്നെ നമ്മുടെ ടെൻഷൻ ഒഴിവാകുകയും നമ്മുടെ മനസ്സിന് റാഹത്തുണ്ടാവുകയും ചെയ്യും. അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. നിങ്ങളെ ഇവിടുന്ന് യാത്ര അയച്ച ഹജ്ജ് കമ്മിറ്റി, ഹജ്ജിൻ്റെ വളണ്ടിയേഴ്സ്, നെടുമ്പാശ്ശേരിയിലും കോഴിക്കോട്ടുമുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ട്രെയിനർമാർ, വളണ്ടിയർമാർ, ഉദ്യോഗസ്ഥന്മാർ, ജില്ലാ കലക്ടർമാർ, മന്ത്രിമാർ, MLA MPമാർ, അങ്ങനെ എത്ര എത്ര ആളുകളാണ് നിങ്ങളെ വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് അയച്ചത്. യഥാർത്ഥത്തിൽ നിങ്ങളെ അവർ യാത്രയാക്കാനുണ്ടായ കാരണം, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുന്ന പ്രതിനിധികളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ നിങ്ങളുടെ പ്രധാനമായ ഉത്തരവാദിത്വം ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ കുടുംബത്തെ മറന്നുകൊണ്ടല്ല, സ്വന്തം ശരീരത്തെ മറന്നുകൊണ്ടല്ല, ശരീരത്തിൻ്റെ കാര്യവും റൂഹിൻ്റെ കാര്യവും അത് മുന്തിയ പരിഗണനയോടെ മനസ്സിൽ വേണം. പക്ഷേ അപ്പോഴും അത് സ്വാർത്ഥതയായി മാറരുത്. എനിക്ക് മാത്രം സ്വർഗം, മറ്റുള്ളവർ നരകത്തിലായിക്കോട്ടെ എന്ന് ചിന്തിക്കരുത്. എല്ലാ മതത്തിലും ജാതിയിലും പെട്ട എല്ലാവർക്കും നന്മ ഉൾക്കൊള്ളാൻ സാധിക്കണം. അവരെല്ലാവരും വിജയിക്കണം, എല്ലാവരും രക്ഷപ്പെടണം. രക്ഷപ്പെടാനുള്ള വഴിയോട് സ്നേഹമുള്ളവരായി നാം ജീവിക്കുമ്പോൾ അവരും നന്മയോട് സ്നേഹമുള്ളവരായി തീരണം. അതിനുവേണ്ടിയുള്ള വഴി ദുവ തന്നെയാണ്. അറഫയിലും മിനയിലും മുസ്ദലിഫയിലും ചെയ്യാനുള്ളത് ദുവകളാണ്. ദുവ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ് ദുവ എന്ന് പറയുന്നത്.
ആ ആഗ്രഹം മനസ്സിലുണ്ടാവുക. ആ ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ അത് നാവുകൊണ്ട് ഉച്ചരിക്കുക. അത് അറബിയിലോ മലയാളത്തിലോ നിങ്ങൾക്കിഷ്ടമുള്ള ഭാഷയിൽ പ്രാർത്ഥിക്കുക. നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ അവസാനിക്കുന്നത് വരെ അറബിയിലാണ് നാം ദുആ ചെയ്യേണ്ടത്. ബാക്കി ഏത് സമയത്തും തവാഫിലും മിനയിലും അറഫയിലുമൊക്കെ നമ്മളെ ഭാഷയിൽ നാം അള്ളാഹുവിനോട് ദുആർക്കുന്നു. അള്ളാഹു തആല എല്ലാം അറിയുന്നവനാണ്. ആ റബ്ബ് പരമ കാരുണികനാണ്, കരുണാനിധിയാണ്, സ്നേഹസമ്പന്നനാണ്, ദയാലുവാണ്. അവൻ്റെ ആ വലിയ സ്നേഹം കൊണ്ടാണ് നമുക്ക് ആരോഗ്യവും സൗന്ദര്യവും നമ്മളെ കുടുംബത്തിൽ സന്തോഷവും എല്ലാം ഉണ്ടായത്. വിവാഹാലോചന നടത്തിയപ്പോൾ ഒരു പെണ്ണ് കിട്ടുമോ, ഒരു ഭർത്താവ് ലഭിക്കുമോ എന്ന് ആശങ്കപ്പെട്ടവർക്ക് പിന്നീട് കിട്ടി, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ആരോഗ്യം ലഭിച്ചു, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. രോഗം സുഖപ്പെട്ടു, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവെ നീ വിളിച്ചിട്ടാണ് വന്നത്, നീ എല്ലായിടത്തും ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നീ ആദരിച്ച, നീ ബഹുമാനിച്ച മണ്ണ് ആണ് കഅബയും മക്കയും അറഫയും മിനയും മുസ്ദലിഫയും. അത് ഞങ്ങളുടെ നാട്ടിലില്ല. മസ്ജിദുൽ ഹറാമിൻ്റെ ഒരു ബ്രാഞ്ച് എൻ്റെ നാട്ടിലുണ്ട്, നമ്മുടെ എല്ലാവരുടെയും നാടുകളിലുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ ജുമഅത്ത് പള്ളി. അത് മസ്ജിദുൽ ഹറാമിൻ്റെ ബ്രാഞ്ചാണ്. അവിടെ നിസ്കരിച്ചാലും മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാലും എല്ലാം അള്ളാഹുവിനോട് തന്നെയാണ്. പക്ഷേ മസ്ജിദുൽ ഹറാമിന് ബഹുമാനം കൂടുതലാണ്. ഇവിടെ നിസ്കരിക്കുന്നതിൻ്റെ, നാട്ടിൽ നിസ്കരിക്കുന്നതിൻ്റെ 100,000 മടങ്ങ് പ്രതിഫലമാണ് അവിടെ. ഖുർആൻ ഓതിയാൽ 100,000 ഇരട്ടി പ്രതിഫലം ഉണ്ട്. സദഖ ചെയ്താൽ ഇവിടെ ഉള്ളതിൻ്റെ 100,000 ഇരട്ടി കൂലി അവിടെ ലഭിക്കുകയാണ്. അത്ര വലിയ പ്രതിഫലമുള്ള ആ മണ്ണിൽ മൊബൈൽ ഫോണും കളിയും ചിരിയുമായി സമയം നഷ്ടപ്പെട്ടു പോകരുത്. ദിക്റുകൾ ചൊല്ലണം. ചിരിക്കരുത് എന്നോ കരയരുതോ എന്നോ അല്ല പറഞ്ഞത്. ചിരിക്കേണ്ട ചില വിഷയങ്ങളിൽ ചിരിക്കാം, അപ്പോഴും അത് പരിഹാസത്തിൻ്റേതാകരുത്. മറ്റുള്ളവരെ വേദനിപ്പിക്കാനാവരുത്, സമയം പോക്കാനാവരുത്. വളരെ ഭക്തിയോടുകൂടി തന്നെ ഹജ്ജിൻ്റെ എല്ലാ അമലും ഭംഗിയായി നിർവഹിക്കണം. തവാഫ് അത് സഹീഹാവാൻ ആവശ്യമായ മര്യാദകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തവാഫ് ചെയ്യണം. സഫാ മർവയുടെ ഇടയിലുള്ള സഹി അത് സഹീഹാവാൻ വേണ്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ടാവണം. വരുന്നത് വരട്ടെ എന്ന രൂപത്തിൽ നെവർ മൈൻഡ് ആയിട്ട് ഒരു കർമ്മവും ചെയ്യരുത്. കാരണം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ നിയമപ്രകാരം തന്നെ അത് പൂരിപ്പിച്ച് കൊടുക്കുമ്പോഴാണല്ലോ ആ അപേക്ഷകൾ പരിഗണിക്കുക. അതുപോലെ അള്ളാഹുവിൻ്റെ മുൻപിൽ ആരാധനകൾ സമർപ്പിക്കുമ്പോൾ അതിന് നിയമങ്ങളുണ്ട്. ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, എന്നിട്ട് ദുആ ഇറക്കണം. അപ്പോഴാണ് ആ ദുആ കബൂലാവുക. ദുആവിൻ്റെ അവസാനവും ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അതുപോലെ ഒന്നിലധികം ആളുകൾ ദുആ ചെയ്യുമ്പോൾ ഒരാൾ ദുആ ചെയ്യുന്നു, ബാക്കിയുള്ളവർ ആമീൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, 3 വിഷയത്തിൽ യഹൂദികൾക്ക് മുസ്ലിമീങ്ങളോട് വലിയ അസൂയയാണ്. അതിലൊന്ന് ഏതാണ്? സലാം പറയൽ. സലാം പറയുന്നു, മടക്കുന്നു, അത് നമ്മുടെ അടയാളമാണ്. 2, ദുആ ചെയ്യുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു. 3, നിസ്കാരത്തിൽ അണിയായി നിൽക്കുന്നു. ഈ 3 കാര്യങ്ങൾ യഹൂദികൾക്കില്ലാത്തത് കൊണ്ട്, ആ 3 കാര്യങ്ങളിൽ മുസ്ലിമീങ്ങൾ നിഷ്ഠ പാലിക്കുന്നത് കൊണ്ട് അവർക്ക് നമ്മോട് വെറുപ്പാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ദുആവിന് ആമീൻ പറയണം. പക്ഷേ ആ ആമീൻ പറയുമ്പോഴും അതൊരു ബഹളമാകരുത്, കേവലം ഉപചാരമാകരുത്. ആ പറയുന്ന കാര്യങ്ങളിൽ പലതും എനിക്ക് കൂടി ഉള്ളതാണ് റബ്ബെ, നീ കബൂൽ ചെയ്യണം എന്ന മനസ്സ് അറിഞ്ഞുകൊണ്ടുള്ള ആമീൻ, ബഹളമുണ്ടാക്കാത്ത ആമീൻ, അച്ചടക്കത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളുടെ മക്കൾ, അവർ നാട്ടിലാണ്. നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചതെല്ലാം അവർ വളരെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് നിങ്ങൾ വരട്ടെ എന്ന് കാത്തിരിക്കുമ്പോൾ അവരെ എല്ലാ സ്ഥലത്തും ഓർമ്മയിൽ വേണം. നിങ്ങളുടെ സാമ്പത്തിക രംഗത്തുള്ള പുരോഗതി, അത് ഹജ്ജിൻ്റെ വേളയിൽ ഓർമ്മയിൽ വേണം. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ സമ്പത്തിൽ ഐശ്വര്യം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് സ്വയം പര്യാപ്തത ഉണ്ടാകാൻ ഈ ഹജ്ജ് നിമിത്തമാകണം. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ ചൊല്ലി മരിക്കുന്ന ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ അതും നമ്മൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് വാങ്ങണം.
എല്ലാം അവിടുന്ന് കിട്ടും. കിട്ടിയ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ആ പരിശുദ്ധമായ മണ്ണിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും നാം പലരിൽ നിന്നും ഒരുപക്ഷെ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്താൽ അതിലൊന്നും പ്രതികരിക്കാനോ വിമർശിക്കാനൊന്നും പോകരുത്. കാരണം നമ്മളെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. മറ്റു പല നാട്ടുകാരും ചെയ്യുന്ന അവർ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട വിഷയം ഒരുപക്ഷെ മലയാളികൾക്ക് അറിയാത്തതും മലയാളികൾ ശീലിച്ചിട്ടില്ലാത്തതുമായിരിക്കും. അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ തർക്കിക്കാനൊന്നും പോകരുത്. ആ മണ്ണിൽ പോയാൽ നമുക്ക് വേണ്ടത് സ്നേഹമാണ്, ലോകത്തോട് സ്നേഹമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഫാത്തിഹയിൽ നാം പറയുമ്പോൾ, നാം കേരളത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേരളക്കാരെ മാത്രമായിരുന്നു നിസ്കാരത്തിലും നിസ്കാരത്തിന് ശേഷവും കണ്ടത്. ഇപ്പോൾ മക്കയിലെത്തി പ്രാർത്ഥിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തുള്ള സർവ്വജനങ്ങളെയും നാം ആ പള്ളിയിൽ കാണുകയാണ്. അവരുള്ള നിസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. ഹൃദയം അറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന മക്കയിൽ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എവിടുന്ന് കിട്ടാനാണ്? അതുപോലെ തന്നെ ആരെല്ലാമാണ് ആ മണ്ണിലൂടെ കഴിഞ്ഞു പോയത്, നടന്നു പോയവർ? നബി സല്ലല്ലാഹി വസല്ലം മുതൽ എല്ലാ അമ്പിയാക്കളും എല്ലാ മഹാന്മാരായ ഉലമാക്കളും ഉസ്താദുമാരും സയ്യിദുമാരും അവരെല്ലാം ജീവിച്ച ആ നാട്ടിലെത്തുമ്പോൾ നമ്മുടെ മനസ്സ് ഈമാൻ കൊണ്ടിങ്ങനെ തുടിക്കണം. നമുക്ക് ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ അക്ഷരങ്ങളും ഇൽമുകളും ലഭിച്ചത് മുഴുവനും ആ മക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായതാണ്. അവിടെയാണ് ആദ്യത്തെ വഹി, ആ വഹി ഇറങ്ങിയ സ്ഥലം ഇറാഖുവ. അവിടെ പ്രത്യേകം കാണാൻ പോകണമെന്ന് മതം പറയുന്നില്ല. അതേ സമയത്ത് അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട് നാം അതൊക്കെ കാണുമ്പോൾ ഈമാൻ വർദ്ധിക്കും എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് അവിടെ പോകാം. പോയവരുണ്ട്. ആ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരികയാണ് പഴയ ഓർമ്മകൾ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് അവിടെ ഗാറു സൗർ എന്ന ഗുഹയിൽ നമ്മുടെ നേതാവ് വിശ്രമിച്ച് 3 ദിവസം അവിടെ തങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന സതീർത്ഥ്യനും കൂടെ ഉണ്ടായിരുന്നു. ത്യാഗോജ്വലമായ ആ യാത്രകളും ആ യാത്രയിലെ അനുഭവങ്ങളും അവസാനം ആ യാത്ര വിജയിച്ചതും പിന്നീട് മദീനയിൽ നിന്ന് ആ നേതാവും അനുയായികളും വളരെ ശക്തി സംഭരിച്ച് മക്കയിൽ തിരിച്ചെത്തിയതുമായ മക്ക ഫത്ഹുമായി ബന്ധപ്പെട്ട ചരിത്രം, അതൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ വരണം. എന്നിട്ട് നമ്മൾ ഇനിയും എത്രയോ നന്നാവണം, ഹിദായത്ത് വർദ്ധിച്ച കൂട്ടത്തിൽ ഉൾപ്പെടണം. നമ്മുടെ സംഘത്തിൽ പല അളവിലും പല രൂപത്തിലും ഈമാൻ ലഭിച്ചവർ, ഈമാൻ കുറവുള്ളവർ, കൂടുതലുള്ളവരൊക്കെ ഉണ്ടാകും. അവരിൽ നിന്ന് ഏറ്റവും ഗ്രേഡുള്ള ആളുകൾ ആരാണോ അവരെപ്പോലെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തികളെപ്പോലെ ആകാൻ നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് അറഫയിലും മുസ്ദലിഫയിലും മിനയിലും അവിടെയെല്ലാം നമുക്ക് പോകാനുണ്ട്. അതിന് ആഫിയത്ത് വേണം. മക്കയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയാണ് അറഫ. ചിലപ്പോൾ അന്ന് നടക്കേണ്ടി വരും. വാഹനമുണ്ട്, വാഹനം മെല്ലെ മെല്ലെയാണ് പോവുക. ഇപ്രാവശ്യം നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ആകെ 10 ലക്ഷം ആളുകളെ മക്കത്ത് ഹജ്ജിന് വരുന്നുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിൽ 30 ലക്ഷമായിരുന്നു. 3-ൽ-1 ആളുകൾ കുറഞ്ഞതുകൊണ്ട് ആ സൗകര്യം എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരായ നിങ്ങൾക്ക് ഇത്തവണ ലഭിക്കും. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യങ്ങൾ നിലനിർത്തി തരട്ടെ. അപ്പോൾ ആ ഹജ്ജിന് നിങ്ങൾ പോകുമ്പോൾ 20 കിലോമീറ്റർ നടക്കേണ്ടി വന്നാൽ അതിനുള്ള ആഫിയത്തൊക്കെ റബ്ബ് തരും. ആ റബ്ബ് വലിയവനാണ്. ആ അറഫയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് മുസ്ദലിഫ. ആ മുസ്ദലിഫയിൽ ഇറങ്ങിയാണ് നാം കല്ലുകൾ ശേഖരിക്കുന്നത്. ആ ശേഖരിച്ച കല്ലുകളിൽ നിന്ന് ആദ്യത്തെ 7 കല്ലെടുത്ത് നാം ജംറയിലേക്ക് എറിയുന്നു, ജംറത്തുൽ അഖബയിൽ എറിയുന്നു. പിശാചിനെ ദൂരത്താക്കാൻ പിശാചും ഞങ്ങളും തമ്മിൽ ഒരു സന്തോഷവും സ്നേഹവും ഉണ്ടാവില്ല. പിശാച് എന്നും ഞങ്ങളുടെ ശത്രുവാണ്. ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കുസൃതിത്തരങ്ങളും പിശാച് ഉണ്ടാക്കി തീർക്കുന്ന കോപ്രായങ്ങളും അതൊരിക്കലും ഞങ്ങൾക്കതുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന പ്രതിജ്ഞയാണ് ഒരു ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി അവിടെ പോയാൽ ചെയ്യുന്നത്. ഇൻഷാ അള്ളാ പിന്നീട് 3 ദിവസം നമുക്ക്
വീണ്ടും ആ ജമ്രകളിൽ എറിയാനുണ്ട്. അങ്ങനെ 70 ഏറാണ് 3 ദിവസങ്ങളിൽ, പെരുന്നാൾ അടക്കം 4 ദിവസങ്ങളിൽ ചെയ്യാനുള്ളത്. ആ ഏറ് കഴിഞ്ഞ് മുടി കളഞ്ഞ് മൃഗത്തെ അറുത്ത് മക്കയിൽ വന്ന് നിർബന്ധമുള്ള തവാഫ് ചെയ്താൽ ഹജ്ജ് പൂർത്തിയായി. ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കാൻ ആകെ ഉള്ളത് 10 ദിവസമാണ്. ആ 13 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം റെഡിയാവും. അത് കഴിഞ്ഞാൽ മടക്കയാത്ര ആരംഭിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുഴുവനും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. ധാരാളമായി ദിക്ർ ചൊല്ലണം. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹുഹു ബുക്റതൻ വഅസീല. ഖുർആൻ പറയുന്നു, എണ്ണം ഇല്ലാത്ത ഒരു അമലാണ് ദിക്ർ, എത്രയും ചൊല്ല. ദിക്റൻ കസീറ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഫൈദാ ഖലൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ കദിക്രികും മാബാഅക്കും ഔ അശദ്ദ ദിക്റ. നിങ്ങൾ പരിശുദ്ധമായ മക്കയിൽ ചെന്ന് കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ തവാഫ്, സഈ, മിന, അറഫ, ആ ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിന് ഓർമ്മയിൽ വരണം. കദിക്രികും മാബാഅക്കും ഔ അശദ്ദ ദിക്റ. നിങ്ങൾ മാതാപിതാക്കളെ എല്ലാ ദിവസവും ഓർക്കാറുണ്ടല്ലോ, അവരെപ്പറ്റി ഇങ്ങനെ പറയാറുണ്ടല്ലോ, അവരുടെ മഹത്വം നിങ്ങൾ പല സ്ഥലങ്ങളിലും അഭിമാനത്തോടെ ഓർക്കാറും പറയാറുമുണ്ടല്ലോ. എങ്കിൽ നിങ്ങളെ നിങ്ങളാക്കിയ അള്ളാഹുവിനെയാണ് മാതാപിതാക്കളെക്കാൾ കൂടുതൽ നിങ്ങൾ ഓർക്കേണ്ടത്, പറയേണ്ടത്. ആ അള്ളാഹുവിനോടാണ് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് നേടിയെടുക്കേണ്ടത്. ഇതെല്ലാം ലഭിക്കാൻ വേണ്ടിയുള്ള ഈ യാത്ര മറ്റൊരാളെ വെറുക്കാൻ വേണ്ടിയാകരുത്, ദുരഭിമാനം പറയാൻ വേണ്ടി ആവരുത്. അവിടെ ചെയ്ത സുന്നത്തുകൾ നാട്ടിൽ വന്ന് എടുത്തു പറഞ്ഞ് പ്രതിഫലം കളയുന്ന പണി ചെയ്യരുത്. മറിച്ച് നമ്മെപ്പോലെ മറ്റുള്ളവരും ആ കർമ്മം ചെയ്യട്ടെ എന്ന വിചാരത്തോടുകൂടി നന്മകൾ നാം ചെയ്ത അമലുകൾ പറയാം. ഹൃദയത്തിലുള്ളത് അള്ളാഹുവാണല്ലോ അറിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല 7000 ഹാജിമാർക്ക് കേരളത്തിൽ നിന്ന് പുറപ്പെടാൻ ഈ കൊല്ലം നമുക്ക് അനുവാദം നൽകി. അതിൽ നമ്മുടെ പേര് വന്നു, അൽഹംദുലില്ലാഹ്. ഒരാൾ പുറപ്പെട്ടു, യാത്ര ചെയ്യാൻ കഴിയാതെ ഇടയിൽ മരിച്ചുപോയി. വേറെ ഒരാൾ അവിടെ എത്തി മദീനയിൽ മരിച്ചു. അവർക്കെല്ലാം വേണ്ടി നിങ്ങൾ ദ്വാരക്കുക. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വതആല ദുൽഹിജ്ജയുടെ ഈ പവിത്രമായ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാൻ, കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ, സ്വീകാര്യമായ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, മുസ്ലിമീങ്ങൾക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇജ്ജത്തുണ്ടാകാൻ, ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ, എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെല്ലാമുള്ള ദുആഇന് ആ മണ്ണിൽ അറഫയിൽ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ അല്ലാഹു നമുക്ക് അവസരങ്ങളും അതിനാവശ്യമായ ആരോഗ്യവും തൗഫീഖും നൽകട്ടെ. രോഗികൾ കഷ്ടപ്പെടുന്നവർ അവരെ സഹായിക്കാനുള്ള എല്ലാ തൗഫീഖും അവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.